നമസ്കാരം. ഏതാണ്ട് 2500 കോടി രൂപയോളം ആസ്തിയുള്ള ഒരു മഹാക്ഷേത്രമാണ് കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രം. കേരളത്തിലെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പോലും ഭക്തജനങ്ങൾ, ധാരാളം ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്തുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. പക്ഷേ ഇവിടുത്തെ ഭരണസമിതി ഈ മഹാക്ഷേത്രത്തിൻ്റെ അന്തസ്സിന് ചേർന്നതാണോ, അല്ലെങ്കിൽ ഈ മഹാക്ഷേത്രത്തിൻ്റെ പരിപാവനതയ്ക്ക് ചേർന്നതാണോ എന്ന് നിരവധി തവണ ചോദ്യചിഹ്നങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇതാ തൃപ്പുത്തരി വിശേഷവുമായി ബന്ധപ്പെട്ട് ഭഗവാന് നിവേദിക്കുന്ന പുത്തരി പായസം, ആ പുത്തരി പായസം പോലും ഭക്ഷ്യയോഗ്യമല്ലാത്ത വിധം കേടായിരുന്നു, അല്ലെങ്കിൽ നിലവാരമില്ലാത്തതായിരുന്നു എന്ന ഭക്തജനങ്ങളിൽ നിന്നും പരാതികൾ ഉയരുന്നുണ്ട്. അതായത് ഈ ഭഗവാന് നിവേദിക്കാനുള്ള നിവേദ്യം നിർമ്മിക്കുന്നതിനുള്ള ദ്രവ്യങ്ങൾ വർഷങ്ങളായി, കാലാകാലങ്ങളായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരുന്നത് പരമ്പരാഗതമായി ക്ഷേത്രത്തിലെ പത്തുകാർ എന്ന് അറിയപ്പെട്ടിരുന്ന വാര്യന്മാരാണ്. പക്ഷേ പരമ്പരാഗതമായി ഇങ്ങനെ ദ്രവ്യങ്ങൾ, ഉന്നത ഗുണനിലവാരമുള്ള ദ്രവ്യങ്ങൾ, പാൽ, വെണ്ണ, തൈര്, അതുപോലെ തന്നെ ശർക്കര, പുത്തരി, ഇങ്ങനെയുള്ള ദ്രവ്യങ്ങൾ വിതരണം ചെയ്തു വന്നിരുന്ന വാര്യന്മാരെ അവരുടെ പരമ്പരാഗതമായ അവകാശമായി കരുതി വിതരണം ചെയ്തു വന്നിരുന്ന വാര്യന്മാരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പൊതുവിപണിയിൽ നിന്നാണ് ഇപ്പോൾ ഇതിനാവശ്യമായ ദ്രവ്യങ്ങൾ ക്ഷേത്ര ഭരണസമിതി വാങ്ങുന്നത്. ക്ഷേത്ര ഭരണസമിതി ഇപ്പോഴും രാഷ്ട്രീയ ചായ്വുള്ള ഭരണസമിതിയാണ് എന്ന് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട്, ഹിന്ദു വിരുദ്ധമായ ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു ഭരണസമിതിയെയാണ് ഇത്തരത്തിലൊരു മഹാക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഈ നാട്ടിലെ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ജനിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പുത്തരി പായസത്തിൻ്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ഈ പുത്തരി പായസത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ശർക്കര, ആ ശർക്കര വളരെയധികം നിലവാരം കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത വിധത്തിലുള്ള പായസവും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പ്രസാദവുമെല്ലാം ഇത്തരത്തിൽ നിലവാരമില്ലാതെ പോയത് എന്ന് ഹിന്ദു സംഘടനകളും അതുപോലെ തന്നെ ഭക്തജനങ്ങളും ഒരുപോലെ പരാതിപ്പെടുന്നുണ്ട്. വാറ്റുചാരായക്കാർ വാങ്ങുന്ന തരത്തിലുള്ള, നമുക്കറിയാം വാറ്റുചാരായം, അനധികൃതമായി വാറ്റുചാരായം ഉണ്ടാക്കുന്നവർ വാങ്ങുന്ന 4ാം ഗ്രേഡ് ശർക്കര, ഈ ശർക്കരയാണ് ഗുരുവായൂരപ്പന് നിവേദ്യമുണ്ടാക്കാൻ ദേവസ്വം ഭരണസമിതി വാങ്ങിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതാണ്ട് 72 രൂപയോളം വില വരുന്ന ശർക്കര, ഈ ശർക്കര 36 രൂപയ്ക്കാണ് ഇപ്പോൾ ഭരണസമിതി വാങ്ങുന്നത്. അത്രയും നിലവാരം കുറഞ്ഞ 4ാം ഗ്രേഡ് ശർക്കരയാണ് ഇപ്പോൾ ഭരണസമിതി നിവേദ്യം തയ്യാറാക്കാനായി വാങ്ങുന്നത്. എന്ന് മാത്രമല്ല, ഹലാൽ സർട്ടിഫിക്കറ്റുള്ള, അല്ലെങ്കിൽ ഹലാൽ ബ്രാൻഡ് ചെയ്ത ശർക്കരകളും മറ്റ് നെയ്യ് പോലുള്ള ദ്രവ്യങ്ങളുമടക്കം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ നിവേദ്യം തയ്യാറാക്കാനായി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുവായൂരിൽ നിന്നും ഗുരുവായൂരപ്പൻ്റെ ഭക്തരും ഹിന്ദു സംഘടനാ പ്രവർത്തകനുമായ ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളുമായി. ശ്രീകുമാർ, എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള പരാതികൾ ഈ പുത്തരി പായസവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ നിലവാരവുമായി ബന്ധപ്പെട്ട പരാതികൾ എങ്ങനെയാണ്, ആരുടെ ഭാഗത്തു നിന്നാണ് ആദ്യമുണ്ടായത്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തവണ ആദ്യമായിട്ടാണ്, ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മോശമായ പുത്തരി പായസം ഗുരുവൻ നിവേദിച്ചതും അതുപോലെ വിതരണം നടത്തിയതും, ഭക്തജനങ്ങൾക്ക് വിതരണം നടത്തിയതും. ഇത് അക്ഷന്തവ്യമായ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ച തന്നെയായിട്ടാണ് നമ്മൾ ഭക്തജനങ്ങൾ വിലയിരുത്തുന്നത്. ഇതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, ഈ പുത്തരി പായസത്തിന് ഉപയോഗിച്ചിട്ടുള്ള ശർക്കര ഏറ്റവും മാർക്കറ്റിലെ ഏറ്റവും വില കുറവിൽ ഏറ്റവും മോശമായ ശർക്കരയാണ് ഈ ദേവസ്വം ഇത് ഉണ്ടാക്കാൻ വേണ്ടി വിപണിയിൽ നിന്ന് മേടിച്ച് വിതരണം ചെയ്തത്, കരാറുകാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വിതരണം ചെയ്തത്. രണ്ടാമത്, ഈ പ്രാവശ്യം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ നാളികേരം പിഴിഞ്ഞിരുന്നതും ചിരക്കിയിരുന്നതും മിഷൻ ഉപയോഗിച്ചായിരുന്നു. അതായത് കെ.ബി. മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണസമിതി ഏർപ്പെടുത്തിയ ഒരു സംഗതിയായിരുന്നു മിഷൻ ഉപയോഗിച്ച് ചിരക്കുന്നതും പിഴിയുന്നതും. അന്നേ തന്നെ അതിന്റെ കൃഷാന്തിമാരും തന്ത്രിയൊക്കെ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് പിന്നീട്
ആ വിയോജിപ്പില്ലാതെ പോയി പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴത്തെ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാട് അധികാരത്തിൽ വന്ന് അവരോധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം വളരെ കൃത്യമായി നിഷ്കർഷിച്ചു, ഇപ്രാവശ്യം നാളികേരം കൈകൊണ്ട് ചിരകണം, അതുപോലെ തന്നെ പിഴിയുന്നത് കൈകൊണ്ടായിരിക്കണം, അതല്ലാതെ മെഷീൻ ഉപയോഗിക്കുന്നതിന് അദ്ദേഹം തടസ്സവാദം ഉന്നയിച്ചു. ഇതിന്റെ പേരില് കീഴ്ശാന്തിമാര് ആ പ്രവൃത്തി ചെയ്യുന്ന കീഴ്ശാന്തിമാര്, ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാര് അതിൽ ഒരു ചെറിയ അലംഭാവം കാണിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിന് കാരണമുണ്ട്, അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് മതിയായ വേതനം ലഭിച്ചിരുന്നില്ല. കാരണം വെച്ചാൽ കൂറായി കിട്ടുന്നത് ഒരു നാളികേരത്തിന് 15 പൈസയാണ്. അത് കൂട്ടിക്കൊടുക്കാത്തതും ഇതിനൊരു കാരണമായി നമ്മൾ കാണത്തില്ല. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഒരു വിഷയം വരുന്നത്, ഇത് നടത്തിയിരുന്നത് പാരമ്പര്യക്കാരാണ്. ഇതെല്ലാം നടത്തിയിരുന്നത് ശർക്കര വാങ്ങിച്ചിരുന്നതും പുത്തനരി സീക്ക് വാങ്ങിച്ചിരുന്നതും നാളികേരം വാങ്ങിച്ചിരുന്നതും വാര്യന്മാരും അത് ഉണ്ടാക്കുന്നത് പൂർണ്ണമായി ഉണ്ടാക്കുന്നത് കീഴ്ശാന്തിമാരായിരുന്നു. ഇത് ഇവിടെ മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് പാരമ്പര്യ അവകാശം നിലനിൽക്കുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ആശയം വെച്ച് പുലർത്തുന്ന ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇല്ലാതാക്കണം എന്നുള്ള ഒരു തീരുമാനം അവർക്ക് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്രാവശ്യം ഈ തൃപ്പുത്തിരി പായസം വളരെ മോശമായി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തതും നിവേദിച്ചതൊന്നും കുറയാനുണ്ട്. ഈ വാറ്റുചാരായക്കാർ വാങ്ങുന്നത് പോലുള്ള അത്രയും നിലവാരം കുറഞ്ഞ ശർക്കരയാണ് വാങ്ങുന്നത് എന്നാണ് താങ്കൾ ആരോപിച്ചിരിക്കുന്നത് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. എന്താണ് അതിന്റെ സത്യാവസ്ഥ? കാരണം വെച്ചാൽ മാർക്കറ്റിൽ ഇന്ന് വരെ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ 36 രൂപയുടെ ശർക്കരയാണ് ഇവിടെ ഇപ്പൊ ഗുരുവായൂർ ദിവസം ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ല ഇപ്പൊ ശർക്കര എന്ന് പറയുന്നത് 72 രൂപയുടെയാണ്. 72 രൂപയുടെ ശർക്കരയാണ് ഇതുവരെ വാര്യന്മാര് ആദ്യ കാലഘട്ടങ്ങളിൽ വിതരണം ചെയ്തിരുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വിതരണം ചെയ്തിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ആ വാര്യന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഗുരുവായൂർ ദിവസം നേരിട്ട് ശർക്കര പർച്ചേസ് ചെയ്യായിരുന്നു ചെയ്തത്. അവരത് ഏറ്റവും വില കുറഞ്ഞ 36 രൂപയുടെ ശർക്കരയാണ് അവർ മേടിച്ചത്. 72 രൂപയുടെ മഞ്ഞ ശർക്കര മേടിക്കുന്നതിന് പകരം 36 രൂപയുടെ കറുത്ത ശർക്കര വാങ്ങിച്ചിട്ടാണ് പുത്തിരി പായസം ഉണ്ടാക്കാൻ ചെയ്തത്. ഇത് സാധാരണയായിട്ട് ഈ വാറ്റുചാരായം ഉണ്ടാക്കുന്ന ആൾക്കാർ വാങ്ങിക്കുന്ന സാധനമാണ്. വിപണിയിലെ ഏറ്റവും മോശമായ ശർക്കരയാണ്. അതല്ല ശ്രീകുമാർ, നമുക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടക്കമുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ അത്തരം പരിശോധനാ സംവിധാനങ്ങൾ ഇല്ലാതെയാണോ ഇത്രയും വലിയൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രസാദ വിതരണം നടക്കുന്നത്? ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന്, കാരണം വെച്ചാൽ ഇത് ശരിക്കും ഭക്ഷ്യ വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഗുരുവായൂർ ദിവസത്തിന് പ്രൈവറ്റ് ലാബുകൾ സമീപിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ലാബുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വിതരണം ചെയ്താൽ മതിയല്ലോ. ഇത് ഇത്രയും കാലം നടത്തിയിരുന്നത് വാര്യന്മാരാണ്. ക്ഷേത്രത്തിലെ പത്തുകാര് എന്ന പേരിൽ അറിയപ്പെടുന്ന വാര്യന്മാരാണ് ഈ ഇത് നൽകി വന്നിരുന്നത്, ഈ ശർക്കര നൽകി വന്നിരുന്നത്. അവരിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം അവരുടെ പാരമ്പര്യ അവകാശത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂർ ദിവസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗുരുവായൂർ ദിവസം ഭരണസമിതി അംഗങ്ങൾക്ക് തികച്ചും അഴിമതിയുടെ ഭാഗമായി തന്നെയാണ് ഇത് ശരിക്കും യഥാർത്ഥത്തിൽ മാറ്റിയതെന്നാണ് ഭക്തജനങ്ങളുടെ വിലയിരുത്തൽ. നന്ദി ശ്രീകുമാർ, ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങളോട് വിശദമായി സംസാരിച്ചതിന്. എന്തായാലും ഗുരുവായൂർ ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഭരണസമിതിക്കെതിരെ ഉയരുന്ന ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇത് ഏറ്റവും അവസാനത്തേതാണ്. ഇത് ഒറ്റപ്പെട്ടതുമല്ല, നിരന്തരം ഇത്തരത്തിൽ ക്ഷേത്രാചാരങ്ങൾക്കും ക്ഷേത്രത്തിൻ്റെ പരിപാവനതയ്ക്കും ചേരാത്ത നിരവധി പ്രവർത്തനങ്ങളുടെ പേരിൽ ആരോപണ വിധേയരായിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി. നമുക്കറിയാം ഗുരുവായൂരപ്പന് കാണിക്കയായി ലഭിച്ച ഒരു വാഹനം അനധികൃതമായി ലേലം ചെയ്ത് വിൽക്കാൻ ശ്രമിച്ചു ഈ ഭരണസമിതി. ഒടുവിൽ ഹൈക്കോടതി ഇടപെടുന്നു, ഹിന്ദു സംഘടനകൾ ഇടപെടുന്നു, അതിൻ്റെ ഫലമായി പുനർലേലം നടന്നു. കേവലം 15 ലക്ഷം രൂപയ്ക്ക് ആദ്യം ലേലം ഉറപ്പിച്ചിരുന്ന ഈ വാഹനത്തിന് രണ്ടാം ലേലത്തിൽ കിട്ടിയത് 1.25 കോടി രൂപയാണ്. ഇത്രയും പണം ക്ഷേത്രത്തിന് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആദ്യം. ഇത് അഴിമതി തന്നെ എന്ന് പറയാം. ഇപ്പോഴും ഈ ശർക്കര വാങ്ങലിലും
അഴിമതിയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഏതാണ്ട് 10 കോടിയോളം രൂപ പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുത്തു കൊടുക്കാനുള്ള ചങ്കൂറ്റവും, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി, ഒരു നിയമവും അതിനനുവദിക്കില്ല എങ്കിൽ കൂടി ദേവസ്വത്തിൻ്റെ പണം സർക്കാരിന് വകമാറ്റി ചെലവഴിക്കാൻ കൊടുത്തു. കോടതി 2 പ്രാവശ്യം അത് തടഞ്ഞു. എന്നിട്ടും പണം തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവുണ്ടായി. ഇന്നീ നിമിഷം വരെയും സർക്കാർ പണം തിരിച്ചടച്ചിട്ടില്ല. അതിനുവേണ്ടി ഭരണസമിതി ശബ്ദം ഉയർത്തുന്നുമില്ല. എന്തായാലും ഈ വലിയ മഹാക്ഷേത്രം സുരക്ഷിതമായ കരങ്ങളിലല്ല എന്നതിൻ്റെ സൂചനകളാണ് ഇതൊക്കെ. തീർച്ചയായും ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെയും ഹിന്ദു സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും മൊത്തത്തിലുള്ള ഒരു ഇടപെടൽ ഇതിനാവശ്യമാണ്. ഈ മഹാക്ഷേത്രത്തെ വർഷങ്ങളായി ഹിന്ദു സമൂഹം പരിപാലിക്കുന്ന ഈ മഹാക്ഷേത്രത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്ട കരങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എത്രയും വേഗം ഉണ്ടാകേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.